आमची मुंबई. हाय, वेलकम टू उजाला आमची मुंबई पावर्ड बाय एनके होम्स. ബോംബെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുക ബോംബ് സ്ഫോടനങ്ങളും തീവ്രവാദി ആക്രമണങ്ങളും കശക്കേറിഞ്ഞ നഗരത്തെ സ്വന്തം കർമ്മബലം കൊണ്ട് പടുത്തുയർത്തിയ കർമ്മനിരതരായ ഒരു ജനതയുടെ കർമ്മഭൂമി എന്നാണ്. ആ നഗരത്തിന്റെ വിശേഷങ്ങളുമായി ഞങ്ങൾ എത്തുകയാണ്. ആംശി മുംബൈയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദവുമായ സ്വാഗതം. ഇത് നമ്മുടെ മുംബൈ, ആംശി മുംബൈ. ആംശി മുംബൈ കലാ സാംസ്കാരിക രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിലെ ഉത്തമവിശേഷങ്ങളും കാണാ കാഴ്ചകളുമായി മുംബൈ ഫാസ്റ്റ്. നമസ്കാരം, മുംബൈ ഫാസ്റ്റ് ന്യൂസ്. ലോകത്തെ ഇന്ന് നിയന്ത്രിക്കുന്നത് മാധ്യമങ്ങളാണെന്നും സമൂഹത്തിന്റെ എല്ലാ വ്യവഹാര മേഖലകളെയും മാധ്യമങ്ങൾ സ്വാധീനിക്കുന്നുണ്ടെന്നും പി ടി കുഞ്ഞുകുമാർ. മുംബൈയിൽ ഫോറം ഓഫ് മീഡിയ അസോസിയേഷൻ സംഘടിപ്പിച്ച വാർഷിക പരിപാടിയിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൈരളി ടിവിയിലെ ജനപ്രിയ പരിപാടിയായ പ്രവാസി ലോകത്തിലൂടെ ശ്രദ്ധേയനായ പി ടി കുഞ്ഞുകുമാറിനെ പ്രവാസി ബന്ധു പുരസ്കാരം നൽകി ചടങ്ങിൽ ആദരിച്ചു. കേരളത്തിന് ഒട്ടേറെ പുതിയ സംഭാവനകൾ നൽകിയ നഗരമാണ് മുംബൈ. തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ ആദ്യകാല പഠനങ്ങൾ നടന്നിരുന്ന നഗരം കൂടിയാണ് മുംബൈ എന്ന് പി ടി കുഞ്ഞുമോദ് പറഞ്ഞു. ഈ നഗരം കേരളത്തിന് ഒട്ടേറെ പുതിയ സംഭാവനകൾ, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ ഒക്കെ ആദ്യകാല പഠനങ്ങളും എല്ലാം നടക്കുന്നത് മുംബൈ നഗരത്തിലാണ്. മലയാളിയെ സംബന്ധിച്ചോളം മലയാളികളും മുംബൈയുമായുള്ള ബന്ധത്തെക്കുറിച്ച് ആധികാരികമായ ഗ്രന്ഥം നമുക്കില്ല എന്നത് എന്തുകൊണ്ടാണെന്ന് പരിശോധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ലോകമെമ്പാടുമുള്ള ആധുനിക സമൂഹങ്ങളിൽ പ്രബലമായ സമൂഹമായി മലയാളികൾ മാറിക്കഴിഞ്ഞുവെന്നും പി ടി കുഞ്ഞുമോഹൻ പറഞ്ഞു. സി ഐ ടി യു സംസ്ഥാന സെക്രട്ടറിയും എഴുത്തുകാരനുമായ പി ആർ കൃഷ്ണനെ ചടങ്ങിൽ ആദരിച്ചു. നടൻ കെ ഡി ചന്ദ്രൻ, സാമൂഹ്യ പ്രവർത്തകരായ എൻ കെ ഭൂപേഷ് ബാബു, ശ്രീകാന്ത് നായർ തുടങ്ങിയവർ വിശിഷ്ടാതിഥികളായിരുന്നു. സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. വിവിധ മേഖലകളിൽ പ്രാവീണ്യം നേടിയവരെ ചടങ്ങിൽ ആദരിച്ചു.